ഒരു ഏകദേശം ഒരു അരക്കിലോ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കൂർക്ക വേവിക്കാൻ വയ്ക്കാം. കൂർക്ക ചെറുതായിട്ട് മുറിച്ചിരിക്കുകയാണ്. നമ്മൾ കൂർക്കയിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഓപ്ഷനിലാണ്. പിന്നെ നമ്മൾ ഒരു വലിയ സബോള മുറിച്ചത് ഇങ്ങനെ വലിയ പീസുകളാക്കി. പിന്നെ അഞ്ചെട്ട് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചെറിയ ചെറിയ പീസുകളാക്കിയത്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അത് ഇത്രയും ചേർക്കുകയാണ്. ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കാം. അര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും അത് ചേർക്കാം. ഇനി കുറച്ച് വെള്ളവും ചേർക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് വേവിക്കാൻ പറ്റും. ഒരു കാൽ കിലോ ചിക്കൻ്റെ പീസ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒലത്താൻ വേണ്ടിയിട്ട് കറിവേപ്പില, സബോള, കടുക്, പിന്നെ എണ്ണ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം. കൂർക്ക ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ചിക്കൻ ചേർക്കാം. നമുക്കിനി കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. കൂർക്ക വെന്തിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് വലത്തിയെടുക്കാം. കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്കിനി വലത്താനിടാം. ചിക്കൻ കുറുക്ക വല്ലപ്പം അങ്ങനെ നന്നായിട്ട് മെരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം.